നമസ്കാരം. റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ എഫ് സി ബാഴ്സലോണ നാളെ രാത്രി 1:30 ഡൈനാമോ കീവുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഈ മത്സരം തീർച്ചയായിട്ടും എഫ് സി ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്. ഇത് ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു വ്യൂ പോയിന്റിലല്ല നമ്മൾ പറയുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ ശരിയാണ്, ബാഴ്സലോണ ഇപ്പോൾ മികച്ച രൂപത്തിലാണ് അവരുടെ ഗ്രൂപ്പിൽ നിൽക്കുന്നത്. കളിച്ച രണ്ട് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് യുവന്റസ് അടങ്ങുന്ന ഗ്രൂപ്പിൽ അവർ 6 പോയിന്റുമായി 1-ാമത് നിൽക്കുന്നു. പക്ഷേ ബാഴ്സലോണയുടെ സമീപകാലത്തെ പ്രകടനങ്ങൾ മൊത്തം എടുത്തു നോക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു പ്രകടനമായിട്ട് തന്നെ വിലയിരുത്തപ്പെടേണ്ടി വരും. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബാഴ്സലോണ പക്ഷേ ലാലിഗയിൽ അത്ര നല്ല രൂപത്തിലല്ല. ലാലിഗയിൽ അവരുടെ അവസാന മത്സരം അലാവസിനെതിരെയായിരുന്നു. 1-1 സമനിലയിലാണ് ആ മത്സരം അവസാനിച്ചത്. ഇപ്പോൾ അവർ 6 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ വെറും 8 പോയിന്റ് മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 6 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റ് എന്ന് പറയുമ്പോൾ ലീഗ് ടേബിളിൽ ഇപ്പോൾ 12-ാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സലോണയുള്ളത്. 2 മത്സരങ്ങൾ വിജയിച്ച ബാഴ്സലോണ 2 മത്സരങ്ങൾ സമനിലയിൽ കുരുങ്ങി, 2 മത്സരങ്ങൾ പരാജയപ്പെട്ടു. ഇതാണ് അവരുടെ ലാലിഗയിലെ അവസ്ഥ. പക്ഷേ കൂമാനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മവിശ്വാസവുമായി മുന്നോട്ട് പോകാൻ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഈ മത്സരം വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡൈനാമോ കീവിന് അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് കോവിഡ് ബാധിച്ചിരിക്കുന്നു എന്നത് ഒരു തിരിച്ചടി തന്നെയാണ്. അവരുടെ 6 താരങ്ങൾക്ക് കോവിഡ് ബാധിച്ചതായി ഇന്നലെ അവരുടെ ക്ലബ്ബ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ബാഴ്സലോണക്ക് അത് ഒരർത്ഥത്തിൽ മത്സരത്തിൽ ഗുണകരമായി മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിലും ഡൈനാമോ കീവിന് ബാഴ്സലോണ പരാജയപ്പെടുത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ 2 ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയതിന്റെ കണക്കിലേക്കൊന്ന് പോയാൽ UEFA.com നൽകുന്ന കണക്കനുസരിച്ച് ഇതുവരെ 2 ടീമുകളും 10 തവണ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ 6 തവണയും വിജയിച്ചിരിക്കുന്നത് എഫ് സി ബാഴ്സലോണയാണ്. 3 തവണയാണ് ഡൈനാമോ കീവ് വിജയിച്ചത്. ഒരു മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. ബാഴ്സലോണ 18 ഗോളുകളാണ് ഈ മത്സരങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്നത്. 15 ഗോളുകളാണ് മറുപടിയായിട്ട് ഡൈനാമോ കീവിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബാഴ്സലോണക്ക് ഈ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു മുൻതൂക്കമുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരു കാര്യവുമില്ല, കുറെ മുമ്പ് നടന്ന മത്സരങ്ങളുടെ കണക്കാണല്ലോ. ഇന്ന് 90 മിനിറ്റ് ക്യാമ്പ് നൗവിൽ എന്ത് നടക്കുമെന്നതാണ് പ്രധാനം. ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് കൂടി നമ്മളൊന്ന് എടുത്തു നോക്കണം, ഫോം ഗൈഡ് എടുത്തു നോക്കണം. UEFA.com കണക്കനുസരിച്ച് അവസാനത്തെ 5 മത്സരങ്ങളിൽ എഫ് സി ബാഴ്സലോണ വിജയിച്ചിരിക്കുന്നത് 2-2 മത്സരങ്ങളാണ്. ബാക്കി 2 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു, 1 മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. ഡൈനാമോ കീവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരും ഈ 5 മത്സരങ്ങളിൽ നിന്ന് 3 മത്സരങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്. എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. 3 എണ്ണം അവർ വിജയിച്ചു, 1 മത്സരം സമനില, 1 മത്സരം അവർ പരാജയപ്പെടുകയും ചെയ്തു. ഏതായാലും ലയണൽ മെസ്സിയുടെ ഓപ്പൺ പ്ലേയിലെ ഗോളിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഈ സീസണിൽ മെസ്സി തന്റെ സ്വതസിദ്ധമായ ആ ഒരു ഫോമിലേക്ക്, ഗോളടി മികവിലേക്ക് ഉയർന്നിട്ടില്ല എന്നത് ആരാധകർക്ക് ചെറിയ തോതിൽ നിരാശ പകരുന്ന കാര്യമാണ്. എങ്കിലും മെസ്സി ഇപ്പോഴും ഫോമിലാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഈ മത്സരത്തിൽ മെസ്സിയുടെ ഒരു തകർപ്പൻ പ്രകടനം ആരാധകർ കാത്തിരിക്കുന്നു. അത് കാണാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ അൻസു ഫാറ്റിയും അന്റോയിൻ ഗ്രീസ്മാനും ഒക്കെ ഫോമിലേക്ക് ഉയർന്നാൽ എളുപ്പത്തിൽ ഡൈനാമോ കീവിനെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ ആരാധകരുടെ ഒരു പ്രതീക്ഷ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.